ഹായ് ഫ്രണ്ട്സ്, സാജാൻസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ താറാവ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിൽ കൂടി നമുക്ക് കാണാം. താറാവിനെ ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ആ ചെറിയ രോമങ്ങളെല്ലാം ഒന്ന് കരിച്ചെടുക്കുകയാണ്. വക്കിയെടുക്കുക എന്ന് പറയും. അല്ല, തീരെ ചെറിയ രോമങ്ങൾ നമുക്ക് പറിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണത് നമ്മളിങ്ങനെ വക്കിയെടുക്കുന്നത്. രണ്ട് താറാവുണ്ട്, രണ്ടും കൂടെ ഒരു 3 കിലോ വരും. 1.5 കിലോ വെച്ച് 3 കിലോ. വക്കിയ ശേഷം നമ്മളത് ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലവണ്ണം തേച്ച് കഴുകിയെടുക്കുകയാണ്. അതിൻ്റെ ബാക്കിയുള്ള രോമങ്ങളും ആ വക്കിയ ആ ഇതും എല്ലാം ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകുന്നത്. നമ്മളിവിടെ താറാവ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വളരെ രുചിയുള്ള ഒരു ഐറ്റമാണ് താറാവ് റോസ്റ്റ്. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ രണ്ട് താറാവിനെ നമ്മളിവിടെ കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് നമുക്കതിൻ്റെ കാലുകളൊക്കെയാണ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കത് പീസ് പീസായിട്ട് മുറിച്ചെടുക്കാം. 1.5 കിലോ വീതമുള്ള രണ്ട് താറാവിനെയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി 3 കിലോ ഉണ്ട്. എല്ലാവരും താറാവിനെയൊക്കെ മേടിച്ച് റോസ്റ്റ് ചെയ്ത് കഴിച്ച് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവുന്നതാണ്. താറാവ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ താറാവിൻ്റെ ഇറച്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള താറാവ് റോസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. കഷ്ണങ്ങളൊക്കെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് വലുതോ ചെറുതോ ഒക്കെ ആക്കാവുന്നതാണ്.
ini namanya taraw ini udah kacang ngelaki kering jadi kian, ini nama kita, nalla warna warna keringi, kerja. Ini deh, ini ekte maya malah marnam, adu beren, sama ke, ini dua orang perawisam, nalla berarti aite, keringi kerja. Roast undakkan aite namak oru uruli aduppilottu vechu kodukkam adilottu oru 100 gram velichenna olichu koduthu shesham oru spoon kadugu ittu kodukkam adin shesham cherudayittu arinja oru 4 sabola adinte athottu ittu koduthu namak onnu vayatti edukkam koodathe oru rendu kudam veluthulli chathachathum വലിയ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി അതിൻ്റെ ഇട്ട് കൊടുത്ത് അതുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത് ഒരുമാതിരി വഴണ്ട ശേഷം നമുക്ക് പച്ചമുളക് ഒരാറെണ്ണം അതിൻ്റെ തൊട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാം പച്ചമുളക് കൂടിയോ കുറഞ്ഞോ അവരവരുടെ ഏരിയ അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ആകാവുന്നതാണ് അത് വഴണ്ട ശേഷം നമുക്ക് മുളക് പൊടി 3 സ്പൂൺ കാശ്മീരി മല്ലിപ്പൊടി 3 സ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ എന്നിവ ഇട്ട് കൊടുത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ തീ കുറച്ച് കത്തിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ പച്ചവണ്ണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ വെച്ചോണം മാറിയിക്കുക ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം 3 കിലോ താറാവാണ് ഉള്ളത് അതിന് കണക്കാക്കിയുള്ള ഉപ്പ് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ ആ മസാല തളച്ച ശേഷം നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന താറാവ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു 2 മണിക്കൂറോളം വേണം ഈ താറാവ് ഒന്ന് വെന്ത് കിട്ടാൻ ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി അത് യോജിപ്പിക്കാം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ആ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലവണ്ണം അത് അരപ്പൊക്കെ പിടിച്ച് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ച മസാലപ്പൊടി ഒരു 2.5 സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം അത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ താറാവ് റോസ്റ്റ് അടുപ്പിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് വളരെ രുചികരമായ ഒരു ഐറ്റമാണ് താറാവ് റോസ്റ്റ് നമുക്ക് കുരുമുളക് പൊടിച്ചത് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്ത് അതുകൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം
ഏതാണ്ട് ഒരു പകുതി കൂടുതൽ വേവായി കഴിഞ്ഞിരിക്കുകയാണ്. തീ കുറച്ച് അരിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് പറ്റുകയും ചെയ്യും, വേവാനും സാധ്യതയില്ല. തക്കാളി നമുക്ക് ചെറുതായിട്ട് മുറിച്ച ഒരു മൂന്ന് തക്കാളിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വെന്തിരിക്കുകയാണ്. ആദ്യം തന്നെ തക്കാളി ഇട്ട് കൊടുത്താൽ അയിറച്ച് വേവാൻ സമയം ഒരുപാട് പിടിക്കും. അതുകൊണ്ടാണ് പകുതി വെന്ത ശേഷം മാത്രം ആ തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ താറാവ് റോസ്റ്റിലോട്ട് ഒരു മൂന്ന് തണ്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി അത് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില എണ്ണം നിർബന്ധമില്ല, ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് ഇട്ടാൽ മതിയാവും. അങ്ങനെ നമ്മുടെ താറാവ് റോസ്റ്റ് അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രുചികരമായ ഒരു ഐറ്റമാണ് താറാവ് റോസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഒരു രണ്ട് മണിക്കൂറോളം വേണം നമുക്കത് വെന്ത് കിട്ടാനായിട്ട്. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ആ കറക്റ്റ് ഉപ്പാണ്, റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും രുചികരമായ താറാവ് റോസ്റ്റ്. ഈ പരുവത്തിലാണ് റോസ്റ്റ് നമുക്ക് എടുക്കേണ്ടത്. അതെല്ലാം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള താറാവ് റോസ്റ്റ്